ഹലോ ഓട്ടുകാരെ, ദീച്ചോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് പിരീഡ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണത്. കാരണം ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരും ചിന്തിക്കും പ്രഗ്നൻസി എപ്പോൾ പോസിറ്റീവ് ആകും, പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും, ഇംപ്ലാൻറ്റേഷൻ നടന്നിട്ടുണ്ടാവും, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവും, ഇംപ്ലാൻറ്റേഷൻ നടന്നിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചിന്തിക്കും. എങ്ങനെയെങ്കിലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ മതി എന്നൊരു വിശ്വാസത്തിലിരിക്കുന്നവരായിരിക്കും, എന്നൊരു ചിന്തയിൽ മാത്രം ഇരിക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോൾ ബേസിക്കലി നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് നമ്മുടെ പിരീഡ് സൈക്കിളിൻ്റെ ഒരു മിഡിലിൽ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരു 28 ദിവസം ആർത്തവചക്രമുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ ഉണ്ടാകുന്നത്. ഈ ഓവുലേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷന് ഒരു 2-3 ദിവസം മുതലും, അതുപോലെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസവും ഒക്കെ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട്, അതായത് എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആവാനായിട്ട് ഏകദേശം ഒരു 45 മിനിറ്റിനകം അത് ജോയിൻ ആയിട്ടുണ്ടാകും. ജോയിൻ ആയതിനു ശേഷം ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഒരു 6 to 12 days, 6 മുതൽ 12 ദിവസത്തിനകത്ത് എന്തായാലും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകും. നമ്മുടെ ഓവുലേഷൻ സൈക്കിളിൻ്റെ ഡേ അനുസരിച്ചിട്ട് നമുക്കൊരു 12-ാമത്തെ ദിവസത്തിനകം എന്തായാലും ഇംപ്ലാന്റേഷൻ നടക്കും. 12 ദിവസം ഒരു മാക്സിമം ടൈം പീരീഡ് ആണ് പറഞ്ഞത്. ചിലവർക്ക് 6-ാമത്തെ ദിവസം ഉണ്ടാകും, ചിലവർക്ക് 5-ാമത്തെ ദിവസം നടക്കും, ചിലവർക്ക് 7-ാമത്തെ, ചിലവർക്ക് 8-ാമത്തെ. ഈ ഇത്രയും ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രഗ്നൻസി ഹോർമോൺ പ്രൊജസ്ട്രോൺ ഇൻക്രീസ് ആവും, പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടും, അതുപോലെ തന്നെ നമുക്ക് HCG ഹോർമോൺ ഇൻക്രീസ് ആവും. ഈ HCG ഹോർമോൺ നമ്മളിൽ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ HCG ഹോർമോണാണ് നമ്മുടെ ബ്ലഡിലും അതുപോലെ യൂറിനിലും വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഹോം പ്രഗ്നൻസി ടെസ്റ്റ്, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് അഥവാ UPT ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്രഗ്നൻസി റിസൾട്ട് കിട്ടുന്നത്. ഇതിൻ്റെ അളവനുസരിച്ചിട്ടാണ് നമുക്ക് പ്രഗ്നൻസി റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളിലും തന്നെ ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും കൃത്യമായിട്ടുള്ള പ്രഗ്നൻസി റിസൾട്ട് പിരീഡ് മിസ്സാവുന്നതിന് മുൻപ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിരീഡ് മിസ്സാവുന്നതിന് മുൻപത്തെ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിനുള്ള HCG ഹോർമോണിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എത്താതെ വരുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഫെയിൻ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടും. ഫെയിൻ്റ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് മങ്ങിയ വര നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിരീഡ് മിസ്സായിട്ട് ഒരു 2 weeks കഴിഞ്ഞിട്ടോ ഒരു അറ്റ്ലീസ്റ്റ് 10 days കഴിഞ്ഞിട്ടോ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി വളരെയധികം ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന, പിരീഡ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ ഭയങ്കരമായിട്ടോ ആൻസൈറ്റിയോടോ കൂടിയൊക്കെ നിൽക്കുന്നവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇംപ്ലാന്റേഷൻ ക്രാമ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തലകറക്കമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നേരത്തെ നിങ്ങൾക്ക് പിരീഡ് മിസ്സാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് പിരീഡ് ആകുന്നതിന് മുൻപൊന്നും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, അതായത് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ആണ് കേട്ടോ ഉദ്ദേശം, നമുക്ക് പിരീഡ് മിസ്സാകുന്നതിന് മുൻപ് വരുന്ന ലക്ഷണങ്ങളാണ് പിരീഡ് ആകുന്നതിന് മുൻപ് വരുന്ന ലക്ഷണങ്ങളാണ് പ്രിമെൻസ്ട്രൽ സിംറ്റംസ്. ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒന്നും നിങ്ങൾക്ക് അത്രയധികമൊന്നും ഇല്ല. ഇത്തരത്തിലുള്ള പ്രഗ്നൻസിയുടെ സമാനമായിട്ടുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒന്നും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, അതായത് മുൻപുള്ള സൈക്കിളിലൊന്നും ഇല്ലാത്ത പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു തുടങ്ങുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ക്രാംസ് പോലെ അനുഭവപ്പെടുന്നു, അതായത് ഇംപ്ലാന്റേഷനിലെ വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ സ്പോട്ടിംഗ് അനുഭവപ്പെടുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിലെ വെയിൻസ് തെളിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയിലെ കളറിലെ വ്യത്യാസം വരുന്നു, അത് ഡാർക്ക് കളറാകുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും, അതല്ലെങ്കിൽ ഒരു ഫെയിൻ്റ് ലൈൻ കിട്ടും. ഈ ഫെയിൻ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ മങ്ങിയതായിട്ട് കിട്ടും. ഈ മങ്ങിയതായിട്ട് ലൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
വീക്കായിട്ട് പോസിറ്റീവാണ്, HCG ഹോർമോണിൻ്റെ ലെവൽ കൂടി വരുന്നേ ഉള്ളൂ നമ്മൾക്ക് പോസിറ്റീവാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ ആ ഫെയിൻ്റ് ലൈനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു 5 days കഴിഞ്ഞിട്ട് എഗെയിൻ നമ്മൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിയുടെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് മാത്രം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതല്ലാതെ ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ല, നിങ്ങൾ ഓവുലേഷൻ ടൈം പീരീഡിൽ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രഗ്നൻസിയുടെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ആ സമയത്തൊക്കെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് HCG ഹോർമോണിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കൂടിയിട്ടുണ്ടാവാതെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എഗെയിൻ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടും. നെഗറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബോഡിക്ക് കൊടുക്കുന്ന പരിഗണന കുറയും. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആ വർക്കൗട്ട്സ് ഒക്കെ നമ്മൾ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫിസിക്കൽ കോൺടാക്റ്റ് എഗെയിൻ പിന്നെയും ചെയ്ത് തുടങ്ങും. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യത്തെ 3 months പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററിലൊക്കെ ഫിസിക്കൽ കോൺടാക്റ്റ് ചെയ്യരുതെന്ന് ഡോക്ടേഴ്സ് വരെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് കിട്ടുന്നവർക്കാണെങ്കിൽ ഫസ്റ്റ് വേറൊരു മെഡിസിനൊന്നും ഇല്ലാതെ ട്രൈ ചെയ്തിട്ട് കിട്ടിയവർക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിരീഡ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 10 days എങ്കിലും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതല്ല നിങ്ങൾക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി നേരത്തെ ടെസ്റ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നെഗറ്റീവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും നിങ്ങൾക്ക് സ്റ്റിൽ പ്രഗ്നൻസി ലക്ഷണങ്ങളുണ്ട്, നിങ്ങൾക്ക് പിരീഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 days കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിംപ്റ്റംസ് ഇല്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിരീഡ് മിസ്സാകുന്ന ഒരു ഡേറ്റ് എത്തിയിട്ടില്ല, നിങ്ങൾക്ക് സിംപ്റ്റംസ് ഇല്ല എങ്കിൽ കൂടെ തന്നെയും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. പിരീഡ് നിങ്ങൾക്ക് 1 day അല്ലെങ്കിൽ 2 days കഴിഞ്ഞിട്ടൊക്കെ മിസ്സായി കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. സിംപ്റ്റംസ് ഒന്നും ഇല്ലാതെയും പ്രഗ്നൻസി ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാകും, അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. സിംപ്റ്റംസ് ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ. യൂസ്ഫുൾ ആയിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.